Hi all, എല്ലാവർക്കും ACB അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചുപേർ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ് NCERT ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് എങ്ങനെയാണ് മലയാളത്തിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കുറേ പേർക്കുള്ള ഡൗട്ട് NCERT-യും SSERT-യും സെയിം ആണോ എന്നുള്ളത്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ +1 +2 CBSE ടെക്സ്റ്റ് ബുക്കും അതേപോലെ തന്നെ +1 +2 സ്റ്റേറ്റ് ലെവൽ ടെക്സ്റ്റ് ബുക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് സെയിം ആണ്. പിന്നെ +2 നമുക്ക് കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ട് സ്റ്റേറ്റിൽ, പക്ഷേ നമ്മളുടെ CBSEയിലേക്ക് പോകുമ്പോൾ അതില്ല, അവരുടെ ഒരു ടെക്സ്റ്റ് മിസ്സിംഗ് ആണ്. അങ്ങനെ ചില വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന +1 ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും എല്ലാം തന്നെ മലയാളത്തിലും അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വഴി, മൊബൈൽ ഫോൺ വഴി ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് സമഗ്ര എന്ന ഈ ഒരു സൈറ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് അതാണ്ട് ഇങ്ങനൊരു സൈറ്റ് വരുന്നതാണ്. സമഗ്ര കണ്ടോ, കേരള സർക്കാരിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സൈറ്റാണ്. താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ എഡ്യൂട്ടെയിൻമെൻറ്റ്, ദെൻ ജനറൽ റിസോഴ്സസ്, ഇയർ റിസോഴ്സസ്, ക്വസ്റ്റ്യൻ പോള്, ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ദെൻ നമ്മൾ മൂവ് ചെയ്യുന്നത് ഇങ്ങനൊരു ടാബിലേക്കായിരിക്കും. അവിടെ നമുക്ക് ഇപ്പോൾ വേണ്ടത് മലയാള മീഡിയത്തിലാണെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. മലയാള മീഡിയം ക്ലാസ് സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ +1 നോക്കുന്നത്, ദെൻ അവിടെ +1 നോക്കി ദെൻ സബ്ജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യും. ഇപ്പം ഞാനിവിടെ ഹിസ്റ്ററിയാണ് നോക്കുന്നത്. അപ്പോൾ അതാണ്ട് നമുക്ക് +1 ലോക ചരിത്രത്തിലെ പ്രമേയങ്ങൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയോ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതാണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് വേണ്ടതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മീഡിയം സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ ഈ മീഡിയത്തിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടുന്നതാണ്. അഗെയിൻ വി ആർ മൂവിങ് ടു ഹിസ്റ്ററി. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടത് നിങ്ങൾക്ക് അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഹിസ്റ്ററി നോക്കുകയാണ്. ദെൻ അതുണ്ട് തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി. അത് തന്നെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്ത് വന്നിരിക്കുന്നത്? വേൾഡ് ഹിസ്റ്ററിയിലും അതേപോലെ മലയാളത്തിലും അതേപോലെ തന്നെ ഇംഗ്ലീഷിലും വന്നിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും 1 മുതൽ 12 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ഇതോരോന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ തന്നെ +2 നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഹിസ്റ്ററി വേണമെങ്കിൽ അതാണ്ട് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് 3 parts ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1, തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, ദെൻ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.